മലയാളി പ്രേക്ഷകരുടെ പ്രിയ താരമാണ് കൊച്ചിൻ ഹനീഫ. താരം ഓർമ്മയായിട്ട് 12 വർഷങ്ങളാണ് പിന്നിട്ടിരിക്കുന്നത്. 2010 ഫെബ്രുവരി 2 കൊച്ചിൻ ഹനീഫ എല്ലാവരോടും യാത്ര പറഞ്ഞ് പോയത്. വില്ലൻ വേഷങ്ങളിലൂടെ തുടങ്ങിയെങ്കിലും ഹാസ്യതാരമായാണ് അദ്ദേഹം ഏറെ ശ്രദ്ധ നേടിയത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ ഭാര്യ ഫാസില പങ്കിട്ട വാക്കുകളാണ് വൈറലായി മാറുന്നത്. വേർപാടിന് ശേഷവും കുറച്ചുകാലം അദ്ദേഹത്തിന്റെ കുടുംബ വീട്ടിലായിരുന്നു. പിന്നീടാണ് കുട്ടികളുടെ പഠനത്തിന്റെ സൗകര്യത്തിനു വേണ്ടി എറണാകുളം കടവന്ത്രയിലേക്ക് മാറുന്നത്. വാടക ഫ്ളാറ്റാണ്. തന്റെ ഉമ്മ കൂട്ടിനുണ്ടെന്നും ഒരിക്കൽ ഫാസില പറഞ്ഞു. അദ്ദേഹം മരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് 3 വയസ്സായിരുന്നു പ്രായം. ഇടയ്ക്കൊക്കെ ഉപ്പ എപ്പോ വരും എന്ന് ചോദിക്കുമായിരുന്നു. എന്നാൽ പിന്നീട് അവർ സത്യം മനസ്സിലാക്കിയപ്പോൾ ഒന്നും ചോദിക്കാതെയായി. രോഗവിവരം ഞാൻ അറിയരുത് എന്ന് വലിയ നിർബന്ധമായിരുന്നു. 10 വർഷം അതിന്റെ പിടിയിലായിരുന്നുവെന്നും ഒരു സൂചന പോലും തന്നില്ല. ഒരു ക്ഷീണമെങ്കിലും കാണിച്ചെങ്കിലല്ലേ എന്താണ് എന്ന് തിരക്കാനാണെങ്കിലും സാധിക്കൂ. ഇത് കൂടെയുള്ള അദ്ദേഹത്തിന്റെ സഹായിയെ പോലും കയറ്റാതെയായിരുന്നു ഡോക്ടറെ കണ്ടിരുന്നത്. ഒരുപക്ഷെ കുറച്ചുകൂടി സൂക്ഷിച്ചിരുന്നുവെങ്കിലും നല്ല ചികിത്സ അല്പം നേരത്തെ ലഭിച്ചിരുന്നുവെങ്കിലും കരൾ രോഗം ക്യാൻസർ ആകില്ലായിരുന്നു. എനിക്കൊരു പനി വന്നാൽ പോലും മക്കൾക്ക് പേടിയാണ്, അടുത്തു നിന്നും മാറില്ല. ഒരിക്കൽ പല്ലെടുക്കാൻ വേണ്ടി പോയപ്പോൾ ഡോക്ടർ എന്നോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ഞാൻ തിരികെ വീട്ടിലെത്തിയപ്പോൾ രണ്ടാളും എന്റെ ചുറ്റിനും ഇരിപ്പായി. അമ്മയ്ക്ക് ഒന്നുമില്ല എന്ന് ആശ്വസിപ്പിക്കാൻ ഒരുപാട് താൻ പാടുപെട്ടു. ഉപ്പയില്ല എന്ന് തോന്നൽ അറിയിക്കാതെയാണ് മക്കളെ വളർത്തുന്നത്. കുട്ടികൾക്ക് ഒരു കുറവും ഉണ്ടാകരുതെന്ന വിചാരം എപ്പോഴും മനസ്സിലുണ്ട്. ഷോപ്പിംഗ് മാളിലും പാർക്കിലുമൊക്കെ മക്കളെ കൊണ്ടുപോകുന്ന കഥയും ഫാസില പങ്കുവെക്കുകയും ചെയ്തിരുന്നു.